വയനാട് അമ്പലവയൽ ഐരാംകുലയിൽ അശാസ്ത്രീയമായ മണ്ണെടുപ്പിനെ തുടർന്ന് നിരവധി കുടുംബങ്ങൾ അപകട ഭീഷണിയിലാണ്. കഴിഞ്ഞ ദിവസം ജോലിക്കിടയിൽ ഇവിടെ തൊഴിലാളി മണ്ണിടിഞ്ഞു വീണ് മരിച്ചിരുന്നു. യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് കെട്ടിട നിർമ്മാണം തുടരുന്നതെന്നാണ് പ്രദേശവാസികളുടെ പരാതി. കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി അടിത്തറ പണിയുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായത്. മണ്ണിനടിയിൽപ്പെട്ട അമ്പലവയൽ സ്വദേശി രാധാകൃഷ്ണനാണ് മരിച്ചത്. എന്നാൽ അടുത്ത ദിവസം തന്നെ വീണ്ടും കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. വൻകിട കെട്ടിട നിർമ്മാണം യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് നടക്കുന്നതെന്ന് അയൽവാസികൾ പറയുന്നു. നിർമ്മാണം നടക്കുന്ന പരിസരത്ത് 4 വീടുകളുണ്ട്. വീടുകൾ പൂർണ്ണമായും അപകടാവസ്ഥയിലാണ്. വില്ലേജ് ഓഫീസിലടക്കം പരാതികൾ നൽകിയിട്ടും ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിലാണിവർ. ഈ പണമുള്ളവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ ഈ രാജ്യത്ത്? കൂലിപ്പണി എടുക്കുന്ന എൻ്റെ മക്കൾക്കും ജീവിക്കണ്ടേ? ഞങ്ങൾക്കും ജീവിക്കണ്ടേ? ഈ കൊറോണയുള്ള സമയത്ത് ഞങ്ങൾ എവിടെ പോയി ജീവിക്കും സാറേ? എവിടെ പോയി ജീവിക്കും? ഇത് ജനങ്ങൾ കാണുന്നില്ലേ? ഇതെല്ലാം വന്നിട്ട് ഈ വലിയ ആൾക്കാർ മാത്രം വന്നിട്ട് കണ്ട് കണ്ട് അവർ പണം കൊണ്ട് നേടി നിൽക്കാൻ കഴിയുന്നവർക്ക് പണം കൊണ്ട് നേടി നിന്നാൽ മതിയോ? പാവങ്ങൾക്ക് ജീവിക്കണ്ടേ? വീടുകളോട് ചേർന്ന് മണ്ണെടുത്തതോടെ വീടുകൾ ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. ഈ ഇതിൻ്റെ ചുറ്റുമുള്ള മണ്ണെല്ലാം മണ്ണ് അടുപ്പിച്ചെടുത്തിട്ട് മണ്ണ് അള്ളച്ചെടുത്തിട്ട് ആണ് ഈ ഇതെല്ലാം ഇടിഞ്ഞു പോയത്. ഇന്നലെ ഇവിടെ ഒരാൾ ഈ മണ്ണ് അള്ളച്ചെടുത്തതിൻ്റെ ഫലമായിട്ട് ഇന്നലെ ഇവിടെ ഒരാൾ മരിച്ചു. പാമ്പളയുള്ള ഒരു നിർമ്മാണത്തിലിരിക്കുമ്പോൾ നിർമ്മാണ തൊഴിലാളി മണ്ണിടിഞ്ഞ് വീണ് മരിച്ചു. ഞങ്ങളുടെ ആവശ്യം ഇതാണ്, ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ വീടുകളിലെ കേടുപാടുകൾ പരിഹരിച്ച് ബലവത്തായ റിട്ടേണിംഗ് വാൾ നിർമ്മിച്ച് ഞങ്ങളുടെ വീടിൻ്റെ പൂർവ്വസ്ഥിതി എങ്ങനെയായിരുന്നു ആ വിധത്തിൽ ആക്കി തരണം. തങ്ങളുടെ ജീവനും സ്വത്തിനും അധികൃതർ സുരക്ഷ നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. ജനം, വയനാട്.